Hi guys, welcome back to another video of my YouTube channel. ഞാനിപ്പോ എവിടെയാ പോകുന്നതല്ലേ ഞാനിപ്പോൾ ഫ്രാൻസിലെ ബെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് പോകുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ലേക്കബൻ പറയുന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടാവും എപ്പോഴും ഒരു 1 hour ആ ഒരു ടൈമിൽ ബസ് ഉണ്ടാവും ആ ബസ് പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്നോ മൗണ്ടെയിൻ ഇതെന്ന് പറയുന്ന ബെയ്ലി എന്ന് പറയുന്ന സ്നോ മൗണ്ടെയിൻ ഏരിയ ആണ് അപ്പൊ ആ ഏരിയയിലേക്ക് നമ്മൾ ഈ ഒരു ബസ്സിലേക്ക് നമ്മൾ ഇവരെ കൊണ്ടുപോകും ഒരു ഹാഫ് ആൻ അവർ ജേർണിയേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മൗണ്ടെയിനിലേക്ക് നിങ്ങൾക്കിപ്പോ ചുറ്റും കാണാൻ പറ്റുന്നുണ്ടാവും ഫുള്ള് നമ്മളെ മൗണ്ടെയിൻ ആണ് കാണാൻ പോകുന്നത് സ്നോ മൗണ്ടെയിൻ ഇത് ഫുള്ള് എന്ന് പറഞ്ഞാൽ സ്നോ മൗണ്ടെയിൻ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും അപ്പോ നമ്മൾ പോകുന്ന പാർട്ടിന്റെ ഒരു പോർഷൻ ആണ് നമ്മളിപ്പോ ഇപ്പൊ നിങ്ങളെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ റോഡിന്റെ സൈഡിലൊക്കെ ഐറ്റത്തിന്റെ ഒരു സൈഡിലെ കാണുന്നതാണ് ഈ പറയുന്ന സ്നോ ഇങ്ങനെ അവിടെ എവിടെയായിട്ടൊക്കെ ഇനി അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുള്ളായി കവർ ചെയ്യും ഇത് ഇങ്ങനെ ഈ പറയുന്ന ഏരിയ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ഇവിടെ സ്നോ കാണുന്നത് ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുള്ളായി സ്നോ ഫുൾ കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു എന്താ പറയുക ചുരം പോലെയൊക്കെയാണ് ചുരമായിട്ട് ഒരു മൗണ്ടൈന്റെ പീക്ക് ഏരിയയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോ അതിന്റേതായ അതാണ് ഈ ഒരു ചുരം പോലെ കാണുന്നത് കണ്ടോ ഇപ്പൊ ഫുൾ ഓൾമോസ്റ്റ് നമ്മൾക്കിപ്പോ സ്നോ നല്ല കവറായി വരും ഈ ഫ്രാൻസിലൊക്കെ ജാൻവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് ആ ഒരു ഈ ഒരു ടൈമൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു ടൈമൊക്കെയാണ് നമുക്ക് ഇങ്ങനെ എന്താ പറയുക സ്നോ മൗണ്ടെയിനും അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ പോയി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ടൈം എന്ന് പറയുന്നത് അന്നേരം കുറച്ചുകൂടി നല്ല സ്നോ ഉണ്ടാവും അപ്പൊ അത് വെച്ചിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു ടൈമാണിത് ഇതാ നമ്മളങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ സ്നോ കവർ ഫുള്ളായി കവർ ചെയ്ത ഒരു ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് മൗണ്ടൈൻ്റെ ഒരു ഓൾമോസ്റ്റ് പീക്കിലെത്തി നിങ്ങൾക്ക് ഇതേ പാരലായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റും കുറെ മൗണ്ടെയിൻ എന്താ പറയുക ഡിഫറെന്റ് മൗണ്ടെയിൻ്റെ ഓരോ പാർട്ടിലായിട്ട് നമുക്ക് സ്നോ ആയിട്ട് കവർ ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്താനായി അതാണ് ഇങ്ങനെ ഫുൾ സ്നോ ആയി കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ എന്തോ ഒരു വീട് പോലെ വീടല്ല എന്തോ ഒരു ബിൽഡിംഗ് ആണ് അവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ വീടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് മെയിനായിട്ട് ട്രാവലിന്റെ എന്താ പറയാ ഇങ്ങനത്തെ സോറി ട്രാവലർ ടൂറിസ്റ്റിന്റെ പാർട്ടായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് വീടൊക്കെ കുറവായിരിക്കും ഇങ്ങനെ പീക്കില് ജസ്റ്റ് മൗണ്ടെയിൻ സ്നോ മൗണ്ടെയിൻ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ നോക്കൂ എന്തൊരു ഭംഗിയല്ലേ ആ സ്നോ മൗണ്ടെയിൻ ഫുള്ളാ കവർ ചെയ്തിട്ട് ആ ഒരു എന്താ ഭംഗി കാണാൻ വേണ്ടി ആ വൈറ്റ് സ്കൈ എല്ലായിട്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട് ആ മൗണ്ടെയിനിലൊക്കെ വരുമ്പോ നമ്മളങ്ങനെ ബെയിലിൽ എത്തിയിട്ടുണ്ട് ഇത് മെയിൻ ആയിട്ട് സ്കീയിങ് അതുപോലെ തന്നെ സ്ലൈഡിങ് അങ്ങനെയൊക്കെയുള്ള ഏരിയ ആണ് ഈ പറയുന്നത് കാണുന്നത് ചുമ്മാ ഇരുന്നപ്പോൾ ഇതുപോലെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആൾക്കാരൊക്കെ സ്കീയിങ് ചെയ്തുകൊണ്ട് വരുന്നതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ് സ്കീയിങ് ചെയ്യുന്നില്ല ജസ്റ്റ് നമുക്ക് ഈ മൗണ്ടെയിനിലൂടെ ഇങ്ങനെ വാക്ക് ചെയ്ത് പോവുകയും വേണ്ടിയിട്ട് ഒരു ഷൂ പോലെയൊക്കെ ഉണ്ടാവും അത് വാങ്ങിയിട്ട് നമ്മളിങ്ങനെ നടക്കും പിള്ളേരെ കൊണ്ടുവന്ന സംഭവം കൊണ്ട് അതെന്ന് വെച്ചാല് നമ്മള് എന്താ പറയാ സ്ലൈഡാണ് ഇതുപോലെ ഇത് കണ്ടോ ഇതുപോലെ മേലെ നിന്ന് നമുക്ക് ആ ഒരു സംഭവത്തിൽ കയറിയിട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്നോയിലൂടെ വരാൻ പറ്റും വലിയവർക്കും വരാം കുട്ടികൾക്കും വരാം ഒന്നും പ്രശ്നമല്ല നല്ല രസമാണ് കേട്ടോ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നല്ലൊരു സംഭവമാണ് സ്ലൈഡ് ചെയ്ത് വരാൻ പറ്റുന്നത് കണ്ടോ ആൾക്കാർ അത് സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ടോ നല്ല സ്പീഡിൽ നല്ല ഇതിൽ സർഫസ് ആ സർഫസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള അപ്പൊ അതുകൊണ്ട് നല്ല എന്താ പറയാ സ്പീഡായിട്ട് നമുക്ക് വരാൻ പറ്റും നല്ലൊരു എന്താ പറയാ കുറച്ച്
എൻജോയ് പറ്റിയ ഒരു റൈഡ് ഒക്കെ പോലെയാണ്. അതുകൊണ്ടോ ആൾക്കാര് അവിടെ ഇവിടെ വന്നിട്ട് സ്റ്റക്കായിട്ട് അവിടെ നിന്ന് മലന്ന് വീഴും. ചില ആ വലയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വീഴുന്നുണ്ടോ? അതൊക്കെ പറ്റും ജസ്റ്റ്. പക്ഷെ അത് എന്താ പറയാ, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചിലത് നല്ല നേരെ വരും, ചിലത് അവിടെ നിന്ന് എന്താ പറയാ ആ ഒരു വലയിൽ കൊണ്ടുപോയി തട്ടി വീഴും, അല്ലെ അവിടെ ചിലക്ക് എന്താ പറയാ സ്റ്റക്കാവും. പക്ഷെ നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിള്ളേരെ ഇതിൽ അടിച്ചു മാറ്റിയിട്ട് സ്വയം എൻജോയ് ചെയ്യാണ്. ഇതിൽ കയറിയിട്ട് ആ സ്നോയിലൂടെ ഇങ്ങനെ കറങ്ങാൻ നല്ല രസമാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് സ്നോ കൊണ്ട് കളിച്ചില്ലേ പിന്നെ എന്തായാലേ ഗൈസ്. അതുകൊണ്ട് സ്നോ അടിച്ച് തമർത്ത് സ്വയം മുഖത്തിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കടന്നിട്ടൊരു വീഡിയോ എടുക്കാൻ നോക്കുകയാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ആ സ്നോ വന്നിട്ട് എന്നെ മുകളിലേക്ക് ഇങ്ങനെ വീഴണം. അപ്പൊ ഞാൻ കവർ ചെയ്ത് നോക്കാണ്ട് ചെവിയൊക്കെ കവർ ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്, സ്നോ ചെവിയിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്നോ വന്നുകൊണ്ടിരിക്കും. ഇപ്പോ എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക, അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. വന്നിനില്ല, സ്ലോ മോഷൻ വീഡിയോ ആണ്, അതാണ് ഇങ്ങനെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കാലിട്ട സംഭവം കണ്ടോ, ഇത് വെച്ചാല് നമുക്ക് സ്നോയിലൂടെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പേ ചെയ്യണം, എന്നിട്ട് ഈ ഒരു സംഭവം നമുക്ക് കിട്ടും. ഗൈസ് ഇതാ ഞാൻ അങ്ങനെ സ്നോയിലേക്ക് മലന്ന് വീഴുകയാണ്. എന്താ ഭ്രാന്തല്ലേ, പണ്ടാര എന്റെ സ്കാർഫ് കാരണം എന്റെ ഫേസ് വരെ കവർ ആയിപ്പോയി. നല്ലൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചതാ, പക്ഷെ സ്കാർഫ് ചതിച്ചു ഗൈസ്, പടയിന്നിട്ട് വീണു ഗൈസ്. വന്ന സ്ഥിതിക്ക് എന്തായാലും സ്നോയിലൊന്ന് ഉരുണ്ട് കളിക്കാന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ആദ്യമായിട്ട് സ്നോ കാണുന്നതിന്റെ ഒരു എന്താ പറയാ ഭ്രാന്താണ് ഈ കാണുന്നത്. ഡാൻസ് മാസ്റ്റർ വിക്രമാണ് ഗായ്സ്. ഇൻസ്റ്റ റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്, ഒന്നും കരുതരുത്, ജസ്റ്റ് സംഭ്രാന്ത്. ഇവിടെ വന്നിട്ട് ഒരു സ്നോമാൻ ചെയ്യാണ്ട് പോയാലേ കഷ്ടല്ലേ, അതാണ് ഇതാണ് എന്റെ സ്നോമാൻ. അതൊരു ഒന്നും പറയരുത്, എന്റെ ചെറിയൊരു കല, അത് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തു, അതാണ് ഈ കാണുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ ആരോ ചെയ്ത സ്നോമാൻ ആണ്, അത് വെച്ച് ഞാനും എടുത്തൊരു ഫോട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗായ്സ്. അങ്ങനെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.